കറക്റ്റ് സമയം ദേ രുചിയുടെ സമയം. വെൽക്കം ടു ദേ രുചി. ഒരു വാക്ക് പറഞ്ഞാൽ എപ്പോഴും അത് വാക്കായിരിക്കണം. ഇന്നിപ്പോൾ ഈ ഒരു കിച്ചണിൽ അതിൻ്റെ ഒരു ആവശ്യം എന്താണ് ആ ഡയലോഗിൻ്റെയും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തുതരാം. ആദ്യം ഇന്ന് നമുക്ക് രുചിക്കൂട്ട് പറഞ്ഞു തരുന്ന ആളെ വിളിക്കട്ടെ. സ്വപ്ന, ഗ്രീൻ ചുഴിയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് സ്വപ്ന ചേച്ചി. വെൽക്കം ടു ദേ രുചി. അപ്പൊ ഞാൻ പറയായിരുന്നേ, ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അതിന്റെ കാര്യം എന്താണെന്നുള്ളതൊക്കെ ഇനിയിപ്പോ സ്വപ്ന ചേച്ചി പറഞ്ഞാൽ മതി. എന്താണ്, ഞാൻ ആദ്യം ദേ രുചിയിൽ വന്നപ്പോ കലേഷിനോട് ആദ്യം ചോദിച്ചത് കൊല്ലത്തുനിന്ന് വന്നതല്ലേ, എന്താ മീനൊന്നും ചെയ്യാത്തേന്നായിരുന്നു ചോദിച്ചത്. അപ്പൊ അന്ന് കലേഷ് പറഞ്ഞ രണ്ട് ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അന്ന് കൊടുത്ത വാക്ക്, അപ്പൊ ദേ രുചിയിൽ കലേഷേട്ടൻ പോയി, ഞാൻ വന്നു, ഇത്രയും കാലമായി, എന്നാലും ആ വാക്കാണ് ഇന്ന് ഇവിടെ പാലിക്കപ്പെടാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഡിഷുകളുടെ പേര്? ഒന്ന് സൂപ്പ് കറിയാണ്, കരിമീൻ സൂപ്പാണ്. പിന്നെ ചാള, ഉള്ളിയും മുളകും ഇട്ടത്. ഓക്കെ, രണ്ട് കറി, കിടുക്കൻ കറി. ഉച്ചത്തെ ഊണ് നേരത്ത് നല്ല കറി കൂട്ടി കഴിക്കുന്നതൊന്ന് ഇമാജിൻ ചെയ്തേ. അപ്പൊ അങ്ങനെ ഒരു കറിയാണ്, ഒന്നല്ല രണ്ട് കറിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഇനി സമയം കളയണ്ട, എനിക്ക് കേൾക്കുമ്പോ ഒരു കൊതിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നേരെ കിച്ചണിലേക്ക് പോവാം. ആദ്യം എന്റെ കണ്ണുപോയത് മാങ്ങയിലേക്കാട്ടോ. പിന്നെതാ അടിപൊളിയായിട്ടുള്ള കരിമീൻ. എൻ്റെ അമ്മോ ഒരു പഴയ പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട്. വേണ്ട, തൽക്കാലം ഞാൻ പാടി അതിൻ്റെ ആ ഒരു പഞ്ച് കളയുന്നില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് സൂപ്പ് കറി. എന്താ ഈ സൂപ്പ് കറിയുടെ സ്പെഷ്യാലിറ്റി? സൂപ്പ് കറി സാധാരണ അവിടെ കല്യാണങ്ങൾക്ക് വലിയ ഫിഷൊക്കെ എടുത്ത് കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പം തലേന്ന് വൈകിട്ട് അപ്പം ഇതിൻ്റെ മുള്ളും തലയും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അത് കഴിക്കാൻ ആളുണ്ട്, ഇഷ്ടമാണ്. സൂപ്പ് കറി ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീടുകളിൽ ആ തലേന്ന് രാത്രി വയ്ക്കുന്ന സ്പെഷ്യലായിരിക്കും സൂപ്പ് കറി. ഓക്കെ, തലേന്ന്, കല്യാണ തലേന്ന് വയ്ക്കുന്ന വിഭവം. ആ, വീട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കരിമീനാണ് എടുത്തിരിക്കുന്നത്, വേറെ എന്തൊക്കെ മീൻ എടുക്കാം? കണമ്പ് എടുക്കാം, കാരൽ, ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഏത് ഫിഷും നമുക്ക് ഇതിന് ഇങ്ങനെ തന്നെ വേണമെന്നില്ല, വേറെ എന്ത് വെച്ചിട്ടും ചെയ്യാം. അവന് പ്രശ്നമില്ല, കരിമീൻ അയ്യോ ഞങ്ങളുടെ ഫ്രഷ് ആയി കിട്ടില്ല, ഇനി ഏത് ഫിഷ് ആണ് ഫ്രഷ് ആയി, മത്തി വെച്ച് ചെയ്യാൻ പറ്റൂ? ചെയ്യാം. ഫ്രഷ് ഫിഷ് എന്ത് കിട്ടിയാലും നമുക്ക് സൂപ്പ് കറി വെക്കാം, നല്ല കൊല്ലം സ്റ്റൈലില്. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞു കൊടുക്കാം? ഓക്കെ, ആദ്യം എന്താണെങ്കിലും കരിമീൻ വേണം. ഇപ്പൊ നമ്മൾ കരിമീൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേണ്ടത് നല്ല പച്ച തേങ്ങ വേണം. ഓക്കെ, ചെറിയ തേങ്ങ. ആ, തേങ്ങ അത് നന്നായിട്ട് അരയണം, അതുകൊണ്ട് പച്ച തേങ്ങ എന്ന് പറയും. നല്ല പുളിയുള്ള മാങ്ങ, ഓക്കെ, ചെറിയ ഉള്ളി ചതച്ചത്, പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾ, കുറച്ച് ചതച്ച ഉണക്കമുളക്, ഉപ്പ്, ഇത്രയും മതി. അപ്പൊ തുടങ്ങാണ്, തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണേ? നമുക്കിത് ആദ്യം ഒരു അരപ്പ് അരച്ചെടുക്കാം. ശരി, എങ്ങനെയൊക്കെയാ, എന്തൊക്കെ കൂട്ടാ വേണ്ടേ? ആദ്യം തേങ്ങ, മഞ്ഞള്, ഈ ഇതിന്റെ യെല്ലോ കളർ മാത്രമേ കാണത്തുള്ളൂ. അത് ശരി, നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ലല്ലോ. അതെ, അപ്പോൾ കറി എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറിലുള്ള കറിയാണ്. ആ, ലൈറ്റ് യെല്ലോ. മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇതിന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ, ടീസ്പൂൺ മതി. അത് മതി, ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചിടണം. ബാക്കി ഇനി അല്ലാതെ ചേർക്കാം. ഓക്കെ, ഒരു ലൈറ്റ് യെല്ലോ കളർ തന്നെ വന്നു. അപ്പോൾ സൂപ്പ് കറിക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തേങ്ങയുടെ ഒരു പരുവാണ്. അതായത് ചിരകി എടുക്കുമ്പോൾ തന്നെ തേങ്ങയിൽ നിന്ന് പാല് കിനിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിലുള്ള തേങ്ങ അല്ലേ, ഇളം തേങ്ങ, ഇളം തേങ്ങ, അങ്ങനത്തെ തേങ്ങ ചിരകിയിട്ടുള്ള അതാണ് വെച്ചിട്ടാണ് നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങ, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി. ഇനി എന്താ വേണ്ടേ? ഇനി വേണ്ടത് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ച് എണ്ണയൊന്നും ഒഴിക്കത്തില്ല, ഹെൽത്തിയാ. ആണോ? എണ്ണയൊന്നും ഒട്ടും വേണ്ട. നമ്മൾ ഒരു പത്ത് ഇത് മതി, ചെറിയ ഉള്ളി പത്തെണ്ണം ചതച്ചെടുത്ത്, ചതച്ചെടുത്ത് ഇത്രയും മതിയാവും. എരിവിനനുസരിച്ച് പച്ചമുളക്, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം. കിടന്നോട്ടെ, എരിവ് ഉണ്ടായിക്കോട്ടെ, ഞാൻ ഫുള്ള് ഇടുന്നില്ല. ആണോ? മതിയാവും, മതിയാവും.
ചതച്ച് വെച്ച് ഇഞ്ചി. ഇനി നമുക്ക് അരപ്പ് അങ്ങോട്ട് ഒഴിക്കാം. ഓക്കെ, കുറച്ചും കൂടി വെള്ളം വേണം. ഇതിലിപ്പോ നമ്മൾ പുളിക്ക് മാങ്ങയല്ലേ ചേർത്തത്? മാങ്ങ തന്നെ ചേർക്കാവൂ? മാങ്ങ തന്നെ വേണമെന്നുണ്ട്. മാങ്ങയുടെ പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യാം. പക്ഷേ മാങ്ങ എന്താണെങ്കിലും വേണം. മാങ്ങ വേണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോ. വെള്ളം ഒഴിക്കാം അല്ലേ? അപ്പൊ ഒരുപാട് വെള്ളം ആയെങ്കിൽ കുഴപ്പമില്ല. വെള്ളം ധാരാളം വേണം ഇതിന്. അത് കോരി ഒഴിച്ചാ കഴിക്കുക. ഓ, അങ്ങനെ. ചീനിയുടെ കൂടെ, അത് അലച്ചോറിന്റെ കൂടെ ആണെങ്കിലും, മോരൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ നമ്മൾ നിറച്ചു ഒഴിക്കും. അപ്പൊ അതുകൊണ്ട് നിറച്ച് വെള്ളം വേണം. അതെ, നമ്മൾ ഇനി ചേർക്കുന്നത് പച്ചമാങ്ങ ചേർക്കണം. ഇതിപ്പോ എത്ര മാങ്ങ ഉണ്ട്? ഇതൊരു ഇടത്തരം വലുപ്പമുള്ള ഒരു മാങ്ങ. ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് ചതച്ച മുളക്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഓക്കെ, നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആ, ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് അല്ലേ? ആ, നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. സൈഡും സൈഡും ആയിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ മീൻ ഇട്ടേക്കാം. ഇട്ടേക്കാം. മുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. അപ്പൊ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. എത്ര നേരം വേണ്ടി വരും ഇതൊന്ന് കുക്കായി വരാനായിട്ട്? ഫിഷ് ഒരു 5 to 7 മിനിറ്റ്സിനകം ഇത് കുക്കാവും. കാരണം ഫ്രഷ് ഫിഷാണ്. പിന്നെ അധികം വേവ് ഇല്ല. കുറേ നേരം കുക്ക് ചെയ്ത് അതിന്റെ ടേസ്റ്റ് പോകുന്നതല്ലാതെ ഒരു ഗുണവുമില്ല. അതെല്ലാം പൊടിഞ്ഞു പോകും. കായലിന് മീനല്ലേ, പെട്ടെന്ന് പൊടിഞ്ഞ് നമുക്കത് കഴിക്കാൻ പറ്റാതെയാവും. ആ ഷേപ്പ് എല്ലാം പോകും. അപ്പോ തിളച്ചു കറി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. മതി, നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം അല്ലേ? ശരി. അപ്പൊ ഇതിന്റെ ഒരു പരുവ് എന്ന് പറയണെങ്കിൽ, ആ എണ്ണ ചെറുതായിട്ട് ആ മീന്റെ നെയ്യ് ഇറങ്ങുന്നത് നമുക്ക് കാണാം. അതിനകത്ത് ചെറിയ കുത്തുകുത്തു പോലെ. ഇനി ഇനി നമുക്ക് കഴിക്കാം. കഴിക്കാം. അപ്പൊ എങ്ങനെ കഴിക്കുന്നത്? അത് പ്ലേറ്റ് ചെയ്യാതെ. പ്ലേറ്റ് ചെയ്യാം. ശരി. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇതാ കട്ട് ചെയ്തിട്ടത് കൊണ്ടുള്ള ഗുണം. ഓ, നമുക്ക് രണ്ടുപേർക്ക് കഴിക്കണം. കട്ട് ചെയ്തിട്ട് കഴിക്കാം. കഴിക്കാൻ പറ്റും. ചിലവർക്ക് ആ തലയുടെ ഭാഗം വേണം എന്ന് നിർബന്ധം ഉണ്ടായിരിക്കും. ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, ചില ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും. ഇനി കഴിച്ചു നോക്കേണ്ട സമയം. കഴിച്ചു നോക്കാം. നമുക്ക് കപ്പ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കപ്പ വേവിച്ച് തേങ്ങാപ്പാല് ചേർത്തൊന്ന് ഉടച്ചെടുത്താണ്. വേവിച്ച് കഴിഞ്ഞ കപ്പയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തത്, എന്നിട്ട് പിന്നെ കടുക് വറുത്തു. ഓക്കെ, സൂപ്പ് കറി. ഇതിനായി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെള്ളം ഇത്രയും ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇനി ചട്ടി വെച്ച് ചൂടായ ശേഷം ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക്, ചതച്ച ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത ശേഷം അരച്ച കൂട്ടും ആവശ്യത്തിന് വെള്ളവും പച്ചമാങ്ങയും ചതച്ച മുളകും ചേർത്ത് നന്നായൊന്ന് ഇളക്കി തിളപ്പിക്കുക. തിള വന്ന ശേഷം ഉപ്പും കരിമീനും ഇട്ട് വേവിച്ചെടുക്കുക. സൂപ്പ് കറി റെഡി. അപ്പോൾ നല്ല സൂപ്പ് കറിയിൽ മുക്കിയിട്ടുണ്ട്. നല്ല അസലായിട്ടെല്ലാം മീൻ നന്നായിട്ട് വെന്ത്, തൊട്ടപ്പോൾ തന്നെ വെന്ത് ഇങ്ങോട്ട് പോകും. ഫ്രഷ് അല്ലേ? ആ, നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് ഒരു അടി അടിക്കാൻ പോവാണ്. കപ്പ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ മീൻകറി കൂടി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഈ മീൻകറിയുടെ ടേസ്റ്റ് ഞാൻ പറയാം. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു പുളി കിട്ടിയിട്ടുണ്ട്. പിന്നെ എരിവ് വേണമെങ്കിൽ, എനിക്ക് കുറച്ചുകൂടിയൊക്കെ എരിവ് ഇഷ്ടമായതുകൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഒരു അഞ്ചാറിനും കൂടി നീളത്തിൽ ഇടാം. കുഴപ്പമില്ല, ഇതിലുണ്ട്. അത്യാവശ്യം കുറച്ചുകൂടി ആവാം. സ്മെല്ല് എന്ന് പറയുന്നത് ആ ഒരു ഇഞ്ചിൻ്റെയാണ്. കപ്പയുടെ കൂടെ വരുന്ന സമയത്ത് നല്ല കോമ്പിനേഷൻ. ഈ ചോറിൻ്റെ കൂടെ എനിക്ക് അറിയില്ല, പക്ഷേ ഏകദേശം ഒരു കറി കഴിച്ച് നോക്കുമ്പോൾ ചോറിൻ്റെ കൂടി മാച്ചായിരിക്കും. ആ ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ നിൽക്കുന്നതുകൊണ്ടും പിന്നെ ഇതിനൊരു ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെയും ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മറ്റൈ ചപ്പാത്തിയുടെ കൂടെ ഒന്നും ചേരില്ല എന്ന് പറയാനുള്ള കാരണം. അല്ലെങ്കിൽ പിന്നെ അതിനെ യോജിപ്പിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കറി മാറി. കറി മാറി. അപ്പോൾ ഈ കറിക്ക്
ചോറ് കപ്പ, അതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. തകർത്തൻ്റെ കയ്യിൽ കപ്പയാണ്. താങ്ക് യു. അപ്പം ഞാനിപ്പോൾ ഈ കാത്തിരിക്കുന്നത് ഇതിങ്ങനെ, ഇത് കഴിഞ്ഞു അടുത്തത് എന്താണ്, അടുത്തൊരു കറിയാണെന്നറിയാം. ആ കറിയുടെ പേരെന്തായിരുന്നു? ചാള, ഉള്ളിയും മുളകും. അത് എവിടുത്തെയാണ് ആക്ച്വലി? അത് കടലിൽ നിന്ന് കിട്ടുന്ന മീനല്ലേ? അതെ, കായലല്ല. അങ്ങനെയല്ല, നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കറിയാണ്. അതെ, കറിയാണ്. ആണ്. പേരെന്തായിരുന്നു? ചാള. ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയും. ഉള്ളി മുളക് ഇട്ടത്. ഉള്ളി മുളക് ഇട്ടത്. നോക്കട്ടെ, മലബാറിലൊരു മുളക് കറി ഉണ്ട്, അതാണോ ഇതാണോ ഏകദേശം ഒരുപോലെയാണോ എന്നുള്ളതൊക്കെ അപ്പം അറിയാൻ പറ്റും. അപ്പോൾ ചാള അല്ലെങ്കിൽ മത്തി, ഉള്ളിയും മുളകും ഇട്ടത്. ആഫ്റ്റർ ദ ബ്രേക്ക്. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഒരു കൊല്ലം സ്റ്റൈലിലുള്ള വിഭവമാണ്. അത് മത്തി വെച്ചിട്ട്, ചാള വെച്ചിട്ട്, ചാള ഉള്ളി മുളക് ഇട്ടത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് സ്വപ്ന ചേച്ചി. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാ? ഉള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, അത് കൂടുതൽ വേണം ചതച്ചത്. അതിന്റെ ഗ്രേവി അതാണ്, ആ തിക്നെസ്സിന് വേണ്ടി അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ അധികം ഗ്രേവി പൊടികളൊന്നും അധികമില്ല. അപ്പം ഉള്ളി നല്ലതുപോലെ, ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ എത്രണ്ടായിരിക്കും ഉള്ളി? ഏകദേശം ഒരു 15 ഉള്ളിയോളം ഉണ്ട്, ചെറിയ വലിയ ഒരു ഇത്തിരി വലിപ്പമുള്ള ചെറിയ ഉള്ളി, ഒരു 10-15 എണ്ണം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി അത്രയും കൂടി പുളിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അങ്ങനെ പിന്നെ പിന്നെ വേണ്ടത് ചതച്ച മുളക്, പിന്നെ ഉലുവ വേണം കുറച്ച്. അത് ആ എണ്ണയിലിടാൻ ആവശ്യത്തിന് ഉലുവ. ഇത് വടക്കമ്പുളി, ഞങ്ങൾ വാളൻപുളി പിഴിഞ്ഞതാണ്. കൊടംപുളി, കൊടംപുളി രണ്ടും വേണം. രണ്ടും വേണം. ഓഹോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കറി കാണുന്നത്. രണ്ടും ചേർത്തിട്ടുള്ള, രണ്ടും ഞങ്ങളുടെ സൈഡിൽ ഇത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഒന്നിച്ചിട്ടിടും കറിയിൽ? കറിയിൽ രണ്ടും ചേർക്കും. ഇച്ചിരി കറി വെക്കുമ്പം ഇച്ചിരി തിക്നെസ്സിന് വേണ്ടിയിട്ട് വാളംപുളി, വാളംപുളി ഇടും. അത് ആ ഒരു നല്ല മണമൊക്കെ കിട്ടാനായിട്ട് കൊടംപുളി ചേർക്കും. വേണമെങ്കിൽ നമുക്ക് നമ്മളുണ്ടാക്കുന്ന മീൻകറിയിൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ സ്റ്റൈലിൽ ഏതാണെങ്കിലും അതിൽ ഇങ്ങനെ ഒരു ട്രയൽ നടത്താവുന്നതാണ്. ഓക്കെ, പിന്നെ വേണ്ടത് ഇഞ്ചി. ഓക്കെ, നീളത്തിലായിരുന്നു ഇഞ്ചി. ഇഞ്ചി വേണം. പിന്നെ മഞ്ഞൾ, ഉപ്പ്, ഉപ്പ്, മുളക് പൊടി. മുളക് പൊടി. അപ്പം തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണേ? നമുക്ക് സ്റ്റൗ കത്തിക്ക എണ്ണ ഒഴിക്കാം. നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട്, ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുള്ളൂ. ഇനി ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി, 10-15 ഞാനിത് മൊത്തം തട്ടാണ്. ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം. ഓഹോ, ഇതിന് ഗ്രേവി കുറവാണ്. ഈ നേരത്തെ നമ്മൾ കറിവേപ്പില ഇടുന്നല്ലേ? കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാം. എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോഴൊക്കെ ഇട്ടോ. ആ ഒരു സ്മെല്ല, ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമല്ലേ കറിവേപ്പില. ഇതിപ്പോ മൊരിയും, ഇതിനകത്ത് കിടന്നിട്ട് എണ്ണ കിടന്ന് മൊരിയും. നമുക്ക് കുറച്ച് ഉപ്പും കൂടി എടുത്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്തു നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി പെട്ടെന്ന്. നന്നായിട്ടൊന്ന് വാടി, ഒന്ന് മുരിഞ്ഞ് വന്ന്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഉലുവയും ചെറിയ ഉള്ളിയും ചേർന്ന് മൂത്തൊരു മണമാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചതച്ച് വെച്ച മുളകിടാം. ഓക്കെ, വറ്റൽ മുളക് ക്രഷ് ചെയ്തത് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മുരിയണം. മുളക് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് മഞ്ഞപ്പൊടി ഇടാം, ഒരു അര ടീസ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച്. ഇപ്പോൾ ഒരു ചെറിയ സ്പൂണല്ലേ, ടീസ്പൂണല്ലേ, അപ്പം ഒരു 5 ഇടുവാണ്. ഈ കറിയൊക്കെ പക്ഷെ വേണമെങ്കിൽ നാളെ ഉപയോഗിക്കാം അല്ലേ? ഇത് 2 ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. കറി ഇതിൻ്റെ ആ ഗ്രേവി നന്നായിട്ട് മൊരിഞ്ഞില്ലേ, കുടമ്പുളി പുളി ഇതൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് ഇത് ഇരിക്കും. ഇരിക്കും തോറും ഇതിന് നല്ല ടേസ്റ്റുമാണ്. ഇത് നന്നായിട്ട് മൊരിയണം. മുരിഞ്ഞ ആ മണം വരുമ്പോൾ നമുക്ക് പുളിയുടെ വെള്ളം ഒഴിക്കാം. ഓക്കെ,
ആ ഒരു മുളക് പൊടി മൂത്ത ഒരു മണമൊക്കെ വരുന്നുണ്ടല്ലേ. ഇതാണ് ഒരു പരുവം, നല്ല ഡാർക്കായി മാറി, ഡാർക്കായി മാറി. ഇനി നമുക്ക് ഈ പുളി പുളിവെള്ളം ഒഴിക്കാം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിന് എടുത്ത് പുളി കട്ടിക്ക് കലക്കിയതാണ് അല്ലേ, കലക്കിയതാണ്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. ഒഴിച്ചിട്ടെ ആ ചാള മുങ്ങിക്കിടക്കുന്ന പരുവത്തിന്. മതിയോ? മതി മതി. അപ്പൊ ഇത് ചാളയെ പൊതിഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു കറി അല്ലേ, ഫുള്ളായിട്ട് അത് കവറായി കിടക്കും. കവറായി കിടക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പുളി, കൊടംപുളി. കൊടംപുളി അത് പിന്നെ വെള്ളത്തിലിട്ട് കുതിർക്കുകയൊന്നും ചെയ്യുന്നില്ല, നേരിടാണ്. കുതിർത്ത് വെച്ചിരിക്കുവാണോ? ശരി ശരി ശരി. അപ്പൊ കുതിർത്തതാണ്, ഒന്ന് വാഷ് ചെയ്തൊന്ന് കുതിർത്തതാണ്. ഒരു നാലഞ്ച് പീസ് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി. ഇഞ്ചി ഉപ്പ് ചേർത്തു. ഉപ്പ് ഇനി ഒന്നും ചേർക്കാനില്ല. ഇല്ല, ഇനി നമുക്ക് ചാള ഇട്ടാൽ മതി. അപ്പൊ ആ മത്തിയെ, മത്തിനെ നന്നായി കവർ ചെയ്യുന്ന പോലെ നമ്മൾ ഗ്രേവി വെച്ച് ഒഴിച്ചു, മുകളിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കണം. ഓക്കെ. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മൂടി വയ്ക്കാം. മൂടി വയ്ക്കാം. മൂടി വെച്ചൊരു ഇത്ര നേരം വേണം? ഒരു 4 മിനിറ്റ്സ് മതി. അത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ നെയ്യൊക്കെ നന്നായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് കറിവേപ്പില, കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചട്ടിയാനക്കണം. റെഡി, സംഭവം റെഡി. ഒത്തിരി പണിയല്ലോ, ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ സംഭവം നമ്മളെ മത്തി അങ്ങ് വെന്ത് ആ ഒരു ഗ്രേവിക്ക് അതിൽ കയറി പുളിയും ഉപ്പും മെരും ഒക്കെ പിടിച്ച് അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുടംപുളിയുടെയും നാളംപുളിയുടെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മണം, ഒരു പുളിപ്പിൻ്റെ ഒരു മണം ഉണ്ടല്ലോ നമുക്കറിയാം കറി ഉണ്ടാക്കുന്ന സമയത്ത്, ആ ഒരു മണം വരുന്നുണ്ട്. തുറക്കാം. തുറക്കാം. ഈ കളറിന് കൊടുക്കണം 100 മാർക്ക്. ആ വരഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ശരിക്കും, അതിൻ്റെ ഉള്ളിൽ ശരിക്കും അതൊക്കെ പിടിക്കാൻ തന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരി, ഇനി എന്താ വേണ്ടത്? കറിവേപ്പില ഇടണം, ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. എണ്ണയുണ്ട് എന്നാലും വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ്. ചിലപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. ഇനി കഴിക്കാം. ഒന്ന് തീ ഒന്ന് ചൂടൊന്ന് ആറണം. ആറണം. മറ്റേ സൂപ്പ് കറി പോലെ ചൂടോടുകൂടി നമുക്കിത് കഴിക്കാൻ പറ്റില്ല. ഒന്ന് ആറി ഇത് ഇരുന്നാലാണ് ഈ കറി ടേസ്റ്റി ആവുക. ഒന്ന് ചൂടാറി ആ ബബിൾസ് ഒക്കെ ഒന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റണം അല്ലേ. ആക്കിയല്ലോ. കഴിക്കാനുള്ളത് അതിൻ്റെ കൂടെ കപ്പയാണ്. ശരി, ആ ഉള്ളിയുടെ കുറച്ച് ഗ്രേവി വേണം അല്ലേ. പിന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങട്ടെ. ചാള ഉള്ളിയും മുളകും ഇട്ടത്. ഇതിനായി ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ഉലുവയൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചതച്ച ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉപ്പുമിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴഞ്ഞ ശേഷം ചതച്ച മുളകും ഇട്ട് വീണ്ടും വഴറ്റുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി വാളൻപുളി പിഴിഞ്ഞതും വെള്ളവും കുതിർത്ത കുടംപുളിയും ഇഞ്ചിയും ഉപ്പും ചേർക്കുക. ഇതിലേക്ക് ചാളയും കൂടി ചേർത്ത് അടച്ചു വെച്ച് വറ്റിച്ചെടുത്താൽ ടേസ്റ്റിയായ ചാള ഉള്ളിയും മുളകും ഇട്ടത് റെഡി. അപ്പം നല്ല ചാള മുളകും ചെറിയ ഉള്ളിയും ഇട്ട് ഉള്ളി മുളക് ഇട്ടത്. ഓക്കെ, നല്ലോണം ഈ ഒരു കപ്പയിലൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചോക്കട്ടെ. കുളമ്പുളിയും പുളിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണവും നല്ല പുളിയുണ്ട്. എരിവ് പക്ക, ഉള്ളി വാട്ടിയെടുത്തപ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ്, ആ ഗ്രേവിക്ക് നല്ലോണമുണ്ട്. മൊരിഞ്ഞിട്ട് ആ ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ആക്കുന്നുണ്ട്. ഞാൻ പിന്നെ മത്തിയുടെ ഒരു ലവറാണ്. ഞാൻ മത്തി എങ്ങനെ വെച്ചാലും എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇത്രയും നല്ല എരിവും എന്താ പറയുക ടേസ്റ്റും ഒക്കെ ഉള്ളൊരു ഗ്രേവിയിൽ വരുമ്പോൾ റിച്ച് സാധനം. ഇതിൻ്റെ ഏകദേശം ഒരു സ്റ്റൈലിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട്. പക്ഷെ ആൾ താളിച്ച സമയത്ത് കടുകൊക്കെ ഇട്ട് താളിച്ചിട്ടുണ്ടായിരുന്നു.
ഇത്രയ്ക്ക് ഉള്ളിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഓർമ്മ ചെയ്യണ ഇഞ്ചി ഇട്ടിട്ടില്ല. ഓക്കെ, ബാക്കിയൊക്കെ ഡിറ്റോ ഇതുപോലെ തന്നെ. ഏകദേശം അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. നല്ലോണം പൊതിഞ്ഞ് അവർ കുറച്ചുകൂടി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒഴിച്ചുകറി വല്ലാണ്ട് അങ്ങ് ഒഴിച്ചിട്ടില്ല, എന്നാലും ഇത്ര തിക്കല്ല. പക്ഷെ ഇത് ഇത്ര ഇങ്ങനെ പൊതിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തകർത്തു. അപ്പോൾ വീണ്ടും ഞാൻ വിളിക്കും, വരണം. ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് കൊല്ലം വിഭവങ്ങളാണ്, കൊല്ലം സ്റ്റൈലിലുള്ള മീൻ കറികൾ രണ്ടെണ്ണം. ഇത് രണ്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപക്ഷെ ഈ ഒരു രീതികൾ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇനിയും ഇതുപോലെ കൊല്ലം വിഭവങ്ങളും അതല്ലാതെ വേറെ എന്തൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടാക്കാൻ അറിയുമോ അതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരാ ഞാൻ വിളിക്കുന്ന സമയത്ത്. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കറികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ വീട്ടിലെ കിച്ചണിൽ അങ്ങോട്ട് ഉണ്ടാക്കുക. എല്ലാം പറഞ്ഞ പോലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇതുപോലെ നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഒരുമിച്ച് ബൈ പറയാം. ഓക്കെ, ബൈ ബൈ.